Season 2. ഒരു ലക്ഷ്യത്തിന് വേണ്ടി വാശിയോടെ വീറോടെ മത്സരിക്കുന്ന ആറ് ടീമുകളാണ് ഈ വേദിയിലുള്ളത്. ഇന്നത്തെ പോരാട്ടവും ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്രില്യന്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് പ്രമേയത്തിലും ആഖ്യാനത്തിലും ആവിഷ്കാരത്തിലും എന്നും പുതുമ നിലനിർത്തുന്ന ഒരു സംവിധായകനാണ്. Ladies and gentlemen, please welcome Lal Jos. കോമഡി സ്റ്റാർസിന്റെ വളർച്ചയിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സംവിധായകൻ കൂടിയാണ്. രണ്ടാം വരവ്, മൂന്നാം വരവ്, ഇങ്ങനെ പല വരവായി. ഇപ്പൊ എന്ത് പറയുന്നു ലാൽ? ഒരുപാട് സന്തോഷം. 900 എപ്പിസോഡ്സ് ഒക്കെ കടക്കുകയാണ്. അപ്പോൾ ഒരുപാട് കലാകാരന്മാർ, ഒരുപാട് തമാശകൾ ഒക്കെ നൽകിയ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ശരിക്കും എല്ലാം മറന്ന് ചിരിക്കാനും സന്തോഷിക്കാനും കിട്ടുന്നൊരു അവസരം. അത് നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ലാൽ ജോസ് ഒരു ബഹുമുഖ പ്രതിഭയാണ്. കാരണം സംവിധായകനാണ്, നടനാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, പ്രൊഡ്യൂസറാണ്. അങ്ങനെ ഇപ്പൊ ഇതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജിപ്സി എന്ന് പറഞ്ഞ ജീവയുടെ തമിഴ് പടത്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അതും ഒരു അല്ലേ, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണെന്ന് പറയണ്ടായി. ഈ വേദിയിൽ നിന്ന് എനിക്ക് ഒരുപാട് കലാകാരന്മാരെ ലഭിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്റെ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഒരുപാട് പുതുമുഖങ്ങൾക്ക്, നമ്മുടെ കോമഡി സ്റ്റാർസിലെ കണ്ടസ്റ്റന്റ്സിന് അവസരങ്ങൾ ലാൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റെമി ടോമിക്ക് പോലും ആദ്യത്തെ ബ്രേക്ക്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാം, എൻ്റെ കാണപ്പെട്ട ദൈവം എന്നൊക്കെ വിളിക്കാവുന്ന, അങ്ങനെ ഞാൻ മനസ്സിൽ വെച്ച ഒരു കടപ്പാടുള്ള, ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള രണ്ട് മൂന്ന് വ്യക്തികൾ അതിൽ വരുന്ന ആളാണ് ലാൽ ജോസ് സാറ്. മീരയ്ക്ക് എന്തെങ്കിലും ചോദിക്കാൻ? ജ്യോതിഷേട്ടാ, എനിക്ക് തോന്നുന്നു ഒരു 2000-2005 മുതൽ ഈ ഒരു 2019 വരെ, ഈ ഒരു ദിവസം വരെ മലയാളത്തിലെ ചാർട്ട് ബസ്റ്റർ സോങ്സ് എടുത്താൽ അതിൽ ഏറ്റവും പ്രമുഖമായിട്ട് നിൽക്കുന്നത് ലാൽ സാറിന്റെ സിനിമകളിലെ പാട്ടായിരിക്കും. ഇപ്പം മീശ മാധവല്ലേ ആയാലും, ക്ലാസ്മേറ്റ്സിലായാലും, പിന്നെ എന്തിനാ ഈ ജിമ്മിക്ക് കമ്മൽ പോലും വേൾഡ് വൈഡ് ഒരു റെക്കഗ്നൈസേഷൻ ആണ് സാറിന് നേടിത്തന്നത്. ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരു പാട്ടാണ് അത്. ആക്ച്വലി ഈ ശിങ്കാരി മേളം എന്ന് പറയുന്ന മേളത്തിന്റെ വായ്ത്താരിയാണ്. അപ്പൊ അത് ഭയങ്കര കാശി ആയിട്ട് തോന്നിയിട്ട് നമ്മൾ ആ പാട്ട് ചെയ്തപ്പോ നമ്മുടെ ഷാൻ റഹ്മാനോട് പറഞ്ഞാണ്, ഇങ്ങനെ ഒരു 4 വരിയുണ്ട്, അത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് പിന്നെ ചരിത്രമായി. പിന്നെ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടിട്ട് ഇങ്ങനെ 80 ലക്ഷം വ്യൂസ് ഒക്കെ ആണ്. ഹലോ, ഇനി ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ ഇവിടെ എത്തുന്നുണ്ട്. ഒരു ക്ലൂ തരാം. സ്വന്തം ജാനകി കുട്ടി എന്ന് പറയുമ്പോൾ ഒരു പ്രതിഭയാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജാനകി കുട്ടിയാണ് ഇന്ന് സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ജോ മോൾ. എന്താ പറയാൻ, കാരണം നമ്മള് അന്ന് കണ്ട ആ ജാനകിക്കുട്ടിയിൽ നിന്നും കുറച്ചുകൂടി ഈ ചെറുപ്പമായി 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 മെലിഞ്ഞു മെലിഞ്ഞു സുന്ദരിയായി സുന്ദരിയായി അല്ലേ? പണ്ടത്തെ ജോമോളിനേക്കാളും ഭയങ്കര സുന്ദരിയായി. ഇപ്പോ ഏഷ്യാനെറ്റിന്റെ 25th വാർഷികാഘോഷത്തിൽ തകർപ്പൻ ഒരു പെർഫോമൻസ് ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടിരിക്കുകയാണ്. അപ്പൊ ജോമോൾ, കുടുംബ ജീവിതത്തെ കുറിച്ച്, കലാ ജീവിതത്തിലേക്കുള്ള റീ എൻട്രി ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. കുടുംബം, എൻ്റെ രണ്ട് മക്കൾ, എൻ്റെ ഹസ്ബൻഡ്ഷിപ്പിലാണ്. ഹസ്ബൻഡ് അച്ഛൻ അമ്മ, പിന്നെ മൂത്ത മോള് ആര്യ, ഇപ്പൊ 9th സ്റ്റാൻഡേർഡിൽ 10th പോകുന്നു. ഇളയ ആള് ആർജ, 5th സ്റ്റാൻഡേർഡ് ഇപ്പം എക്സാം കഴിഞ്ഞ് 6th പോകുന്നു. എന്താണ് അവിടെ? ഞാൻ സാറിൻ്റെ സിനിമകളുടെ ഒരു കടുത്ത ആരാധകനാണ്. ഞാനിപ്പോൾ അമേരിക്കയിൽ ജെറ്റ് ലാഗ് ഉണ്ട് എനിക്ക്, അതായത് സംസാരിക്കുമ്പോൾ ഒരു മന്ദത. ബർഗർ കടയുണ്ട് അമേരിക്കയിൽ,
ഒരുപാട് കാശുണ്ട് സാർ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂട പിന്നെ ഞാൻ ഒരു 100-ന്റെ കെട്ട് എന്റെ അലമാരയിൽ ഇടിഞ്ഞു വീണ അതാ ഇടത് കൈക്ക് ഒരു ചരിവ് സാർ ഇപ്പോ എനിക്കൊരു പടം എടുത്ത കൊള്ളാന്നുണ്ട് ഇപ്പോ ഒരു പടം എടുക്കാൻ എത്രയാവും സാർ മലയാള സിനിമയിൽ ഒരു പടം എടുക്കാൻ എത്രയാവും സാർ ബിഗ് ബജറ്റ് ആയിക്കോട്ടെ ചെറുത് വേണ്ട എനിക്ക് ചെറുത് താല്പര്യമില്ല എനിക്ക് അങ്ങനെ വലിയതിൽ താല്പര്യമില്ല ഞാൻ ചെറിയ സിനിമകൾ വളർച്ച എന്ന് പറയുന്നത് എല്ലാവർക്കും ആഗ്രഹമുള്ളല്ലേ സാർ സാർ വലുതെടുക്കണം നമുക്ക് സ്വിറ്റ്സർലൻഡിലോ ന്യൂസിലാൻഡിലോ ആഫ്രിക്കയിലോ ഒക്കെ പോയി എടുക്കാം സാറിന് തരാം ഒരു വേഷം എനിക്ക് ആഫ്രിക്കയിലാണ് എനിക്ക് വേഷം ഞാൻ പറഞ്ഞത് നമുക്ക് ലൊക്കേഷൻ ലൊക്കേഷൻ കണ്ടിക്കാം എനിക്ക് വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിക്കുന്ന മടുപ്പാണ് ഞാൻ കേരളത്തിൽ ഇരുന്നോളാം നിങ്ങൾ പോയിട്ട് വരൂ എനിക്ക് താല്പര്യമില്ല കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് എനിക്ക് വയ്യന്നേ അല്ലേ വയ്യാത്ത പട്ടി കയ്യാലെ കയറുന്നു കേൾക്കുന്നുണ്ട് കൈയടിക്കരുത് ഹലോ ഞാൻ നിങ്ങളെ ഞാൻ ഇവിടെ വന്നു എന്നുള്ള പുള്ളിയെ കാണാൻ നിങ്ങൾ ചുമ്മാ കിടന്ന് കൈയടിക്കരുത് എനിക്കത് ഇഷ്ടമല്ല ഞാൻ നിങ്ങൾ ആർട്ടിസ്റ്റ് അല്ല ഞാൻ ഈ പുള്ളിയെ സംസാരിക്കുമെന്നാണ് പേഴ്സണൽ സംസാരിക്കുമ്പോൾ കൈയടിക്കരുത് എനിക്ക് ഇഷ്ടമല്ല അപ്പൊ സാറേ നമുക്കൊരു 10 രൂപ ഉണ്ടെങ്കിൽ തീർക്കാമോ നായകൻ ഞാനായിരിക്കും വില്ലനും ഞാനായിക്കോട്ടെ കോമഡി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഞാൻ പറയാം ഹോസ്റ്റൽ എന്റെ മാത്രം പടമേ കാണാവും അപ്പൊ സാർ അങ്ങനെ ഒരു കഥ തയ്യാറ സാറിന്റെ ഇപ്പൊ അങ്ങനെ ഒരു കഥ ഉണ്ടോ എങ്കിലും വന്നിട്ടുണ്ടോ സാർ എങ്ങനെ ഒരു കഥ താങ്കൾ തന്നെ സംവിധാനം ചെയ്താൽ മതി സംവിധാനം അറിയില്ല സാർ എനിക്ക് അറിയില്ല സാർ എന്നെ ഒന്ന് പ്ലീസ് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് അതും ചെയ്യാൻ പറ്റും അല്ലെ അതൊരു കലയാണ് സംവിധാനം ഒരു കലയാണ് അല്ലേ സാർ പിന്നെ തീർച്ചയായും ഉപനായകൻ സാർ ആയിക്കോളൂ ആയിക്കോട്ടെ ആയിക്കോട്ടെ മങ്കീസ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ചിത്രത്തിന്റെ റീമേക്ക് എടുക്കാം മങ്കി ഫ്രണ്ട് അപ്പൊ ഞങ്ങൾ നമുക്ക് രണ്ടുപേർക്കും അല്ലല്ല മങ്കി എന്ന് പറഞ്ഞാൽ അപ്സെറ്റ് ആവരുത് ഞാൻ മങ്കിയുടെ അടുത്തോളാം കൂടുതൽ കാശാവുന്നുള്ളല്ലോ ഞാൻ എനിക്ക് അതിന് അഭിനയം ആവശ്യമില്ലല്ലോ എങ്ങനെ അവാർഡ് കിട്ടും അഭിനയിച്ചല്ലേ അവാർഡ് കിട്ടും മരങ്ങളിലേക്ക് ചാടി ഞാൻ അവാർഡ് വാങ്ങിക്കും മരങ്ങളെ പഴം തിന്നും ഭാവാവിനിയാണ് മങ്കി എത്ര ഇപ്പൊ എനിക്ക് നല്ല ഇതാണ് സാർ ക്ഷമിക്കണം സാർ ഞാൻ സാറിന്റെ വിലപ്പെട്ട കുറച്ച് സമയം വകരിച്ചു പക്ഷേ നിങ്ങളെല്ലാം കേൾക്കേണ്ട ഒരു കഥന കഥ ഞാൻ പറഞ്ഞിട്ടേ ഇവിടുന്ന് പോവൂ എന്നെ ഓർമ്മയുണ്ടോ ഈ നടുക്ക് നിൽക്കുന്ന ചുമലയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ നോക്കൂ എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഓർമ്മ ഇല്ല വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾക്ക് മെയിൽ അയച്ചുകൊണ്ടിരുന്ന ഞാനാണ് അന്ന് ഇതുപോലെ വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നുമില്ല താങ്കൾ എന്നെ ചന്തു എന്നാണ് വിളിച്ചിരുന്നത് എന്റെ പേര് ചന്ദ്രൻ എന്നായിരുന്നു അല്ല എക്സ്ക്യൂസ് മീ ചേച്ചിനെ ഇപ്പൊ കല്യാണം കഴിച്ച ചേട്ടന്റെ പേരും ചന്തു എന്നല്ലേ എന്റെ പേരാണ് ചന്തു അല്ല എന്റെ ഹസ്ബൻഡിനെ ചന്തു എന്ന് വിളിക്കുന്നേ ഉള്ളൂ ചന്ദ്രശേഖർ എന്നാ എന്റേത് ചന്ദ്രൻ ഞങ്ങളെ രണ്ടിനെയും ചന്തു എന്ന് വിളിക്കും പക്ഷേ കുട്ടി ഇങ്ങനെ ചതിക്കരുത് ഒരു കോഫി ഹൗസിൽ വെച്ച് കണ്ട് മാരേജ് ഫിക്സ് ചെയ്ത് രണ്ടുപേരും കല്യാണം കഴിക്കാന്ന് പറഞ്ഞു പോയതാണ് അയ്യോ ഇല്ല ഞങ്ങള് പിന്നെ ഞാൻ കാണുന്നത് രണ്ട് പിള്ളേരുമായിട്ടുള്ള പടമാണ് ആ ഇടവേളകളിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഞാൻ കറങ്ങി ഞാനൊരു ഗൾഫ് ഷോയിൽ വെച്ചാണ് കാണുന്നത് ഇദ്ദേഹത്തെ നമ്മൾ തമ്മില് മെയിലുകൾ അയക്കുമ്പോൾ ഒരു ഫോട്ടോ പോലും കൈമാറിയിട്ടില്ല ഉണ്ടോ ഇല്ല താങ്കൾ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്ന ആളുമായിട്ട് ഫോട്ടോ അയച്ചിട്ടുണ്ടോ സംസാരിക്ക ഇല്ല അപ്പൊ അത് ഞാനാണ് അല്ല ചേച്ചേട്ടാ നമുക്കൊക്കെ അറിയാം ചേച്ചി ഇങ്ങനെ മെയിലൊക്കെ അയച്ചിട്ടാണ് ആ ചേട്ടനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചത് ആ മെയിലാണ് ഞാൻ എന്റെ രണ്ട് മക്കളും എന്റെ ഫാമിലിയും ഒക്കെ ഡിവോഴ്സ് ചെയ്യൂ സമയമുണ്ട് ഒരു കാര്യം ചെയ്യാം എന്നെ ഇപ്പൊ കല്യാണം കഴിച്ച ഉപയോഗം വെച്ചാൽ ഇപ്പൊ ഹീറോയിനായിട്ട് ഞാൻ ഇപ്പം സാർ എഴുതും ഡയറക്റ്റ് ചെയ്യും ഞാൻ എടുക്കും ഒരു പാട്ട് തരും ഒരെണ്ണം എന്റെ ഹസ്ബൻഡ് പഠിച്ചത് എന്നുവെച്ചാ നിങ്ങള് പഠിച്ചത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ബോംബെയിലാണ് പുള്ളിക്ക് മറാഠി ഒക്കെ അറിയാം സംസാരിക്കാൻ മറാഠി അറിയാം എനിക്കോ എനിക്ക് മറാഠി അറിയില്ല എന്റെ ഹസ്ബൻഡ് എനിക്ക് മറാഠി പോയിട്ട് മലയാളം പോലും നേരവേ അറിയില്ല അറിയാമോ പക്ഷെ എന്നെ എല്ലാം പഠിപ്പിച്ചത് താങ്കളാണ് ഞാൻ പഠിച്ചു ഞാൻ താങ്കളുടെ വൈരാഗ്യം കൊണ്ടാണ് ബർഗർ കട തന്നെ തുടങ്ങിയത് ഞാൻ എന്തിനോ ഈ ബർഗറിന്റെ ഈ മൈദമാവ് കുഴയ്ക്കുന്ന ഞാനാണ് ഞാൻ തന്നെ ഇത് വൈരാഗ്യത്തിൽ കുഴയ്ക്കും
കുഴച്ച് ബർഗർ ഉണ്ടാക്കി സായിപ്പന്മാരെ അണ്ണാക്കിലോട്ട് കൊടുക്കും. എന്റെ വൈരാഗ്യം ഞാൻ അങ്ങനെ തീർക്കും. എന്നെ ആദ്യം കണ്ടത് എവിടെ വെച്ചിട്ടായിരുന്നു? ഒരു ഗൾഫ് ഷോയ്ക്ക്. ഗൾഫ് ഷോയിലല്ല. അല്ലേ? അല്ല. അപ്പൊ ഞാനാണെന്ന് ഉറപ്പിച്ചോ? അല്ല. എന്റെ കുടുംബം. അപ്പൊ ഇത്രയും മനസ്സിൽ ഇപ്പൊ ഇത്രയും വിശ്വാസമുള്ള ഒരാൾ എങ്ങനെയാണ്? കണ്ടോ, അവിടെയും തേപ്പാണ്. എന്തായാലും അത് നിങ്ങളല്ലാന്നാണ് ജോമോള് പറയുന്നത്. അത് ഞാനാണെന്നാണ് ഞാൻ പറയുന്നത്. അതെ, പക്ഷെ നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ആ കോംപ്രമൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയും. കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെന്ന് പറയും. സത്യത്തിൽ എനിക്ക് ഈ കഥയൊക്കെ വായിച്ച് കേട്ടുള്ള പരിചയമേ ഉള്ളൂ. ഞാനിത് ഒന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ കുടുംബജീവിതം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ്. നന്നായിട്ട് മുന്നോട്ട് പോട്ടെ കുടുംബജീവിതം. ഞാൻ ചുമ്മാ ഇതിൻ്റെ ഇടയിൽ വന്ന് കിടന്ന് പറഞ്ഞതാണ്. പക്ഷെ എനിക്കൊരു സഹായം ചെയ്യണം. നിങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്ത് ലേഖ എന്നൊരു പെണ്ണുണ്ട്, അവളെ നമ്പർ എനിക്കൊന്ന് വാങ്ങിച്ചു. അതിന് വേണ്ടിയായിരുന്നു വാങ്ങിച്ചു. അറിയാമോ? ഞാൻ നമ്പർ വാങ്ങിച്ചിട്ട് ബൈജുവിന് കൊടുക്കാം. അപ്പൊ എന്റെ കയ്യിൽ കിട്ടിയത് രേഖ. ജോമോളിന്റെ വീടിന്റെ ബാക്കിൽ താമസിക്കുന്ന രേഖയാണ്. അതെ. 9846327 സാറ് ചാറ്റ് ചെയ്യാറുണ്ടോ? ഒരു പടം എടുക്കണമെങ്കിൽ ഒരു ചെറിയ റോള് സൈഡിൽ കൂടെ പോണമെങ്കിലും തരണേ. ഈ ഇത്രയും നേരം തള്ളിയതാണ്. പോട്ടെ സാർ, ഇത്രയും നേരം എന്തെങ്കിലും പറഞ്ഞ് ഒരു പാട്ട് ഞാൻ തരുന്നുണ്ട്. ജതിഷേട്ടാ, ജോമോളേച്ചി മൊത്തത്തിൽ ഒന്നിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു പേടിയൊക്കെ ഒന്ന് മാറ്റി ഒരു ചെറിയൊരു സർപ്രൈസ് നമ്മളൊന്ന് കൊടുക്കാൻ പോവാണ്. പുഷ്യരാഗമരീചികൾ നിന്റെ കണ്ണിൽ വീരുന്നു വന്നോ നീലസാഗര വീച്ചികൾ നിന്റെ കണ്ണിൽ വീരുന്നു വന്നോ നീലസാഗര വീച്ചികൾ ഏതെങ്കിലുമൊക്കെ മെമ്മറീസ് ഇപ്പൊ ഓടി വന്നോ ഇത് കണ്ടിട്ട്? ഈ പാട്ടില് മൂവ്മെന്റ്സ് അല്ലാത്ത ബാക്കി ദിലീപട്ടൻ്റെ എല്ലാം ദിലീപട്ടൻ അപ്പം ആക്ഷൻ പറഞ്ഞ് ഇപ്പോഴാണ് ഇട്ടത്. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിയാക്ഷൻ അതുപോലെയായിരിക്കും. അപ്പം അത് ആക്ച്വലി അവിടെ നടന്നതെല്ലാം അപ്പം കാണുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പൊ വലിയൊരു കൈയടി കൊടുക്കാം ശ്രീകുമാറിന്. താങ്ക് യു. എന്റെ കാലിലെ കാണാം പാദസരം ഞാനല്ലേ ഞാനല്ലേ എന്റെ മാറിലെ മായ ചന്ദനം കൊട്ട് എനിക്കല്ലേ എനിക്കല്ലേ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട കൂടൽ പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഇനി നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീം ഫോർ സ്റ്റാർസ് ഹർത്താലിന്റെ നല്ല ചൂടുള്ള വാർത്തകളുമായിട്ട് ഈ വേദിയിലെത്താൻ പോവുകയാണ്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അവിടെ കയറി നിൽക്കല്ല. ആരെങ്കിലും കഴിച്ചിട്ട് വന്നിട്ട് പല്ലൂത്തിയാന്ന് പറഞ്ഞ് എടുത്ത് കുത്തു. ഇങ്ങോട്ട് വാ. മണിയുടെ കൈയാക്കുന്നു. ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ആ ആ ആ ആ
സ്നേഹമുള്ള അണികൾക്ക് മോഹൻജി, എന്റെ എതിരാളികൾക്ക് ഞാൻ ശുക്രക്കണ്ണൻ മോഹനൻ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയത് തന്നെ നമ്മളൊരു ഹർത്താലിന്റെ ചുവയോടെയാണ്. ഇവിടെ ഇത് ഈ വേദിയിൽ ചെയ്ത് സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ ഒരു ഹർത്താലിനെ ബേസ് ചെയ്തുകൊണ്ട് സ്കിറ്റിന്റെ രണ്ടാമത്തെ എഡീഷനുമായിട്ട് നമ്മുടെ ടീം ഫോർ സ്റ്റാർസ് ഒരിക്കൽ കൂടി ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. സോ ഓൺ സ്റ്റേജ് രണ്ടാം ഭാഗവുമായി ഇറ്റ്സ് ടീം ഫോർ സ്റ്റാർസ്. സ്വന്തം പെട്ടാട്ടിക്ക് ഒരു കരിമണി മാല വാങ്ങിച്ചാലും നിങ്ങക്ക് വൈ അല്ല മനുഷ്യ, ഒരു തുള്ളി സ്നേഹം ഉണ്ടോ നിങ്ങക്ക്? അത് മോശമായി പോയട്ടാ. എന്ത്, ചേച്ചിക്ക് ഒരു കണവണ മാല വാങ്ങിച്ചു കൊടുക്കായിരുന്നു. കണകുണ മാല അല്ലടാ, കരിമണി മാല. അണ്ണന്റെ കൂടെ ആദ്യമായിട്ട് അടിക്കണല്ലേ ഒരു പെക്കടി. ചുമ്മാ അടിച്ചോ, അത് തീരാനായിട്ടാണ്. ചുമ്മാ അടിച്ചോ അടിച്ചോ. എന്താ ഫസ്റ്റ് പെക്കടിക്കും എനിക്ക് ഇങ്ങനെ ആവണം, രണ്ടാമത്തെ പെക്ക് കടവല്ലോ കത്തിക്കോ? എന്തോ ആഘോഷ ദിവസം ഇന്ന്, ഹർത്താലല്ലേ? നല്ല ആഘോഷമാണ്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ഹർത്താൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് ഈ ആഘോഷ ദിവസം തീരുന്നത് വരെയെങ്കിലും എന്നെ ഇവിടെയും കൂടെ താമസിപ്പിക്കണം. അയ്യോടി, അതൊന്നും പറ്റൂല. സംഭവം ഇതെന്തുവാടാ, ജീവിക്കാൻ വേണ്ടി ഒരാൾ കടയിലോട്ട് വന്നു കയറുന്നു, മരിക്കണോന്നും പറഞ്ഞു ഒരുത്ത കടയിലോട്ട് വന്നു കയറുന്നു. എല്ലാ ദുരന്തവും കൂടെ വന്നു കയറാൻ ഞാൻ എന്തോന്ന്, ശബരിമലേ എനിക്കറിയാൻ പയ്യേ. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്നോടുള്ള ഇത് സാധാരണക്കാരോട് തീർക്കരുത് കേട്ടോ. ഹലോ സുഹൃത്തെ, ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് സാധാരണക്കാരുടെ നെഞ്ചത്ത് കയറാൻ അറിയാത്തുണ്ട്. ഈ കണക്കാരന്റെ മുന്നിൽ മുട്ടും മടക്കണമോ? അതെ, ഈ കടയൊക്കെ അടിച്ചു പൊട്ടിച്ച് ഇവര് എല്ലാരും കൂടെ ചേർന്നു. നിങ്ങൾ സമാധാനപ്പെടും, അവരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് നഷ്ടപരിഹാരം മേടിക്കാം. ഏത് കാലത്ത്? ഈ അപ്പം കിട്ടേ, അതൊക്കെ വഴിക്ക് നടക്കൂടോ. താനേ തുറക്കും തങ്കത്തിൻ കൊട്ടാരം. എന്റെ പൊന്ന് ശീപ, നീ ആ പാട്ടൊന്ന് നിർത്താവോ? അത് ഏത് സമയം നോക്കിയാലും ഒരു പാട്ട് വിട്ട് മൊബൈലിൽ കളിച്ചോണ്ടിരിക്കും. ഈ പാട്ടിന് എന്താ കുഴപ്പം? എന്ത്, അല്ലെങ്കിൽ ഈ അണിന് റൊമാൻറ്റിക് വരൂ? എന്തോന്ന് വരുവോ റൊമാൻറ്റിക്? അയ്യോ, എന്നുള്ളവരടുത്ത് പറയണം. എന്റെ പൊന്ന് ശീപ, ഞാൻ 24 മണിക്കൂർ നിൽക്കുന്ന ഈ ചായ സമൂഹന്റെ ഫ്രണ്ടിലാണ്, അല്ലാതെ സണ്ണി ലിയോന്റെ ഫ്രണ്ടിലല്ല. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ അമ്മ വിളിച്ചിരുന്ന അമ്മ നിന്നല്ലേ വിളിച്ച, പിന്നെ ഞാനെങ്ങനെ കേക്കുന്നേ? പ്രധാനമന്ത്രി നമ്മൾടെ ചോദിച്ചിട്ടാണോ വല്ലോ നിരോധിക്കുന്നത്? അല്ലല്ലോ. അപ്പൊ വിളിച്ച കാര്യം എന്തോ നേരത്തെ പറഞ്ഞാ. എന്തോ ആടി, എന്തോ പറഞ്ഞേ? വിശേഷമൊന്നും ആയില്ലേ. സുഖമെന്ന് പറ, നല്ല സുഖമായിട്ടിരിക്കണോ? നല്ല വിശേഷം ഒന്ന് പറ. അതല്ല മനുഷ്യ, പിന്നെ അമ്മയ്ക്കൊരു ആഗ്രഹം. എന്തോന്നാഗ്രഹം? ഇവിടെ തന്നെ ഇരുന്നാ മതിയോ? ഹർത്താൽ കഴിഞ്ഞ് കടയെല്ലാം കൂടെ തല്ലിപ്പൊളിച്ചിട്ട് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു. അതിന്റെ ഇടയിൽ വന്ന് എന്റെ ഉയരെടുക്കല്ലേ നീ. അല്ലണ്ണാ, ഹർത്താലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്തോന്ന്, നമ്മളെ സാബു എവിടെ പോയണ്ണാ? സാബു ചത്ത്. എന്റെ ദൈവമേ, ഇതിന് ഗ്രഹിക്കാനുള്ള ശക്തി ഒന്ന് കൊടുക്കണേ. ഞാൻ ഒരു ഈ ആവേശത്തിൽ പറഞ്ഞതാ ചത്തെന്ന്. അപ്പൊ ഒറ്റ കാരണം ഹർത്താലുകാർ ഈ കട മൊത്തം അടിച്ചു കൊടുത്ത് അറിയാവോ? അങ്ങനെ ഇടയിൽ അവന്റെ വന്നിട്ട് ചേട്ടാ, ഹർത്താൽ കാരണം കിട്ടിയതാണ് ഫ്രീ ഗിഫ്റ്റ്. ഒരുത്തനുമായിട്ട് ഇവിടെ കേറി വന്ന് നിന്ന്. എവിടെ നിന്റെ മാപ്പിള? എവിടെ? എവിടെ വരണം? അയ്യോ അതല്ല, പിന്നെ ദേവന്നെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതാ. ഇപ്പൊ മാസം ഒന്നായി. ഇനി ഈ ആണ്ടിലെങ്ങാനും തിരിച്ചു വരുവോ ആ പൊണ്ണൻ? എന്റെ ദൈവമോ, ഓക്കി ദുരന്തം വന്നങ്ങ് പോയാ മതി. ഓ
താരെന്ന് പറഞ്ഞേ ഡേ എന്റെ പിള്ള വന്നു ആ മടിയെടുത്ത് കൊഞ്ചിരി പിള്ളേ മടിയെടുത്ത് കൊഞ്ചിക്ക് മക്കള് കഴിയടാ നീ എത്ര ദിവസം എന്റെ പിള്ളയെ കണ്ടിട്ട് അങ്ങോട്ട് തിന്നു അങ്ങോട്ട് ഇറങ്ങടാ കേറട്ടണ്ണ ഇറങ്ങടാ നാണ്ട വെള്ളം കോരാൻ കലവൊക്കെ ഉണ്ടോ എന്തോ വെള്ളം കോര ഇറങ്ങടാ എന്തണ്ണാ ഇറങ്ങടാ നീ ഒരുത്തൻ കാരണമാണ് എന്റെ കട അടിച്ചു വിളിച്ചത് നീ ഇതും കൊണ്ട് വന്ന ഞാൻ വെള്ളത്തിലായി പോണ എനിക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ബോധമല്ലണ്ണ അതുകൊണ്ടല്ലോ അണ്ണ ഞാൻ അടി നിർത്തി ഏതാ വെള്ളമാണി നിർത്തി നിർത്തിയാ വെള്ളമാണി നിർത്തി ഇറങ്ങടാ ഇപ്പൊ എന്ത് എന്ത് അണ്ണ ഞാൻ അന്നത്തെ സംഭവത്തിൽ കാലി ഞാൻ പിടിച്ച നിന്റെ ബാബു അണ്ണനല്ല അത് സാബു നിനക്ക് പാവ എന്നെ കൊല്ലാൻ വേണ്ടി കേറി വന്നേ കണ്ടില്ലേ അറിയാതെ വീട്ടു വന്നു അറിയാതെ വന്നേ നിന്റെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഇറങ്ങി പോടാ നാറി കരളിന്റെ ഞാൻ ഇവിടെ നിന്നോട്ടെ ഒട്ടും വയ്യാതെ നിക്കേൻ നെല്ലി ഒട്ടും വയ്യാതെ നിക്കേൻ ഞാൻ വിളിച്ചോളാം മാറി പോട്ടെ പോട്ടെ ഞാൻ അന്ന് വെള്ളോടി നിർത്തി എണ്ണ ഇപ്പൊ വെള്ളോടി നിർത്തി ഡിസീബേ അകത്തുള്ള ആ സാധനമൊക്കെ പറക്കു കേട്ടാ അതില് സാബു വന്നല്ല നീ അകത്ത് ആ കണ്ണാടി പെട്ടിയൊക്കെ ഒന്ന് തുടച്ചു പോയി അതിനല്ലേ സാബു വന്നത് നീ അകത്ത് പോയിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൈസീബേ സാബു വന്നല്ല അതിന് അത് തന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന പോയില്ലായിരുന്ന അണ്ണ പോയില്ലെന്ന ഗിഫ്റ്റ് കിട്ടിയത് ഹർത്താലിന് ഗിഫ്റ്റ് ആ വന്ന് കേറിയതാ അകത്ത് പോയ ബാക്കി കാര്യങ്ങൾ അവ അടുക്കളയിലും നീ ചായ്പിലുവേ അവ അടുക്കളയിലും നീ ചായ്പിലും പോയിട്ടോ പോയിട്ടോ കേട്ടോ കൊലത് തൂക്കാതെ തൂക്കാം ഒരു കുഴപ്പമില്ല തൂക്കാം അവിടെ എന്താ തൂക്കണോ ഞാൻ തൂക്കാം അല്ല ഭർത്താവില്ലാത്ത കൊച്ചല്ലേ ഞാൻ തൂക്കാം ഈ ഭർത്താവില്ലാത്ത കൊച്ചുങ്ങളുടെ പിറകെ പോകുമ്പോഴാണ് ഈ 12 വർഷം ജയിലിൽ കിടക്കുന്നത് ചെല്ലി നീ അകത്ത് പോലെ കൊല തൂക്കാനുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം പോകാൻ നോക്കൂ ഇത് എനിക്ക് തൂക്കാൻ പറ്റാണല്ലോ കേട്ടോ ഉയരവും ഇല്ല വിവരവും ഇല്ല ഇത് ഞാൻ തൂക്കിക്കോളാം നീ അകത്ത് പോട ഒരു മൂർഖമ്മാമനാണ് നോവിച്ചു വിടുന്നത് ഒരു മൂർഖമ്മാമനാണ് നോവിച്ചു വിടുന്നത് ഓ പിടിക്കാൻ പറ്റുള്ള വേഗം തൂക്ക് ആയിരിക്കണം പാളയം കൂടെ കൊലയായിട്ട് വന്നു ഇത് തൂക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവക്ക് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാനും കൂടി ഒന്ന് സഹായിച്ചു അത്രേ ഉള്ളൂ മതിയായോ അതിനാണ് നീ ഇവിടെ ഞാൻ കിടന്ന് പഴച്ചേ പഴച്ചു പറഞ്ഞ് അലച്ചത് കേട്ടോ അതിന് കേട്ടിട്ട് ചേച്ചി നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത് ഞാൻ എന്തിനാ വന്നേ എന്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് അനുവാദം ചോദിക്കണോടാ എന്റെ വീടല്ലേടാ ഞാൻ സംഭവം മനസ്സിലായോ മനസ്സിലായോ മനസ്സിലാവാതിരിക്കാൻ ഞാൻ തരും മണ്ടനാ ഇവർക്ക് ഭ്രാന്ത്
ഭ്രാന്ത് നിന്റെ അച്ഛന്. ഭ്രാന്ത് ആർക്കാണ് ഭ്രാന്ത്? നിന്റെ കുടുംബക്കാർക്കാണ് ഭ്രാന്ത്? ഞാൻ എന്താ ഇപ്പൊ ചെയ്തോണ്ടിരുന്നേ? പൈസ ഇപ്പൊ കിട്ടും. ഏത് പൈസ? കട അടിച്ചു പൊളിച്ച നഷ്ടപരിഹാരം കിട്ടുമല്ലോ. അത് ചോദിക്കാൻ വേണ്ടി വന്നേന്ന്. നീ കളിക്കുന്ന കളിയെല്ലാം മോനെ, ആ കാശ് കിട്ടിയ അനക്കാണ്ട് എന്റെ കയ്യിൽ തരണം. നിന്റെ അളിയനും കൊണ്ടുകൊടുക്കാനില്ലെങ്കിൽ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ആ പൈസ കിട്ടി എനിക്കൊരു 10 കുഞ്ഞു കരിമണി മാല വാങ്ങിച്ചാലോ എന്ന് പറഞ്ഞല്ല. ചേച്ചി അതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ? എന്തോന്ന് കണവുണമാല? ഒരു കാര്യം മറ്റും കാര്യമില്ല. അങ്ങനെ ഒരു സ്വഭാവം അല്ല. വെട്ടൊന്ന് മുറി രണ്ടും മോനെ. എനിക്കറിയാം പയ്യ, ഇതൊക്കെ വെട്ടൊന്ന് മുറി രണ്ട്. ഈ ചെറുക്കൻ അളിയനൊക്കെ എവിടെ കയറി വരുവോ എന്തോ. ഞാൻ അപ്പഴേ പറഞ്ഞേ, ഈ ഗെറ്റപ്പ് കിട്ടുന്ന ഇവരെ കളിയാക്കുന്നു. അതെങ്ങനെ കലിപ്പ്? പിന്നെ സ്വർണ്ണമാല മേടിക്കാലോ, എന്നിട്ട് പിന്നെ എന്തിനാ ഈ പാതി നക്ക ഇങ്ങോട്ട് കയറി വന്നത്? അയ്യോ, ഇത് 110 രൂപയ്ക്ക് ചന്തയിൽ നിന്ന് മേടിച്ചത്. സ്വർണ്ണമൊന്നുമല്ല. അപ്പൊ ഞാൻ തരത്തില്ല. അപ്പൊ എനിക്ക് എനിക്ക് തരാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഇവിടെ കടയിൽ പണിയൊക്കെ തീർക്കണം, അറിയാവോ? എനിക്ക് തരത്തില്ലെന്ന് എനിക്കറിയാം. പണ്ട് ശ്രീധരത്തിന്റെ പേരിലും നീ ഇതുപോലെ എന്നെ പറ്റിച്ചു. പിന്നെ എവിടെ കെട്ടിച്ചു? ഇവക്ക് 38 വയസ്സുണ്ട്. 35 വയസ്സേ ഉള്ളൂ. 38 വയസ്സായിരിക്കും. ഇനി ഒന്നുമില്ല, നിന്നെ ഡിവോഴ്സ് ചെയ്യും. നിന്നെ ഡിവോഴ്സ് ചെയ്യേ. ഞാൻ ഇതിനൊരു പരിഹാരം കാണാം. നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം ഒന്ന് അകത്ത് പോ. പെണ്ണുങ്ങളെല്ലാം അകത്ത് പോ. ഞാൻ പരിഹാരം കണ്ടേക്കാലും. നീ ഇങ്ങോട്ട് വാടാ. പെണ്ണുങ്ങളകത്ത് ഹലോ, നീ എന്താണ്? സാരി തുമ്പാണല്ലേ. എങ്ങനെ മനസ്സിലായി? റാട്ടടിച്ച് പോയപ്പോ മനസ്സിലായി. സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ കൊണ്ടുവന്നു. എന്തോന്ന്? വാറ്റ്. എന്തോ വാറ്റ് എന്നത പോലെ? ആ, ഒരു വാറ്റ് കിട്ടിയാലും ക്ഷീണം എനിക്ക് ഇതുവരെ. അയ്യോ, ഞാൻ നിർത്തി. എനിക്കറിഞ്ഞൂടെ, എനിക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്റെ മൈൻഡ് പോക്കാണ്. ഞാൻ നിർത്തി. നിർത്തിയോ? ഞാൻ നിർത്തി പൂർണ്ണമായിട്ട്. അണ്ണൻ ഒരു സന്തോഷത്തിന് കൊണ്ടുവന്നു. അടിയനെ വിളിച്ചൊന്ന് കൂടെ പ്രശ്നമൊക്കെ ഒന്ന് പറഞ്ഞു. അല്ല, വേണ്ട, എനിക്കിത് വേണ്ട. അണ്ണ അടിയണ്ണ വേണ്ട. നീ വിഷയം? ഞാൻ അടിക്കില്ലല്ലോ. ഞാൻ അടിച്ചാലും വിഷയം. എങ്ങനെയുണ്ട്? ഇത് ആട്ടും തലയിട്ട് മാറ്റിയത്. ഏത് ആട്ടും തല? ആപ്പിള്. ഓ, ലാട്ടും തലയൊക്കെ ഇട്ട് വാറ്റിയ സാധനമൊക്കെ നമ്മൾ അടിക്കാതിരിക്കും. അളിയനും കൂടെ കൊടുക്കും. കാരണം പ്രശ്നങ്ങൾ തീരട്ട്. കാരണം ഞാൻ അവിടെ കയറി നിൽക്കല്ല. ആരെങ്കിലും കഴിച്ചിട്ട് വന്നിട്ട് പല്ലൂത്തിയാന്ന് പറഞ്ഞ് എടുത്ത് കുത്തു. ഇങ്ങോട്ട് വാ. അളിയുടെ കൈ ആക്കുന്നു. ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അവിടെ വിളിയടാ. എന്നെ കൂടി വിളിയില്ലെങ്കിൽ നാണം കെട്ട് ഞാൻ കയറി വരും. അതാ പറഞ്ഞ വാ. ആ, അവന്റെ കൊമ്പ മീശ, അവന്റെ മാരിയും സംഭവം അളിയാ. അളിയാ, അവന് വേണ്ടേ? ഏതാ അവന്? എന്റെ പൊന്നു, അവന് മാത്രം കൊടുക്കരുത്. അതെന്ത്? അയ്യോ, ചെറുക്ക അലമ്പ് ചെറുക്ക. ഞാൻ വല്ല ടച്ചിങ്സ് എടുത്തോണ്ട് വരാം കേട്ടോ. ചെറുക്കല്ല മൊത്തം ഇട്ട് വെച്ചേക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. ഇതിനകത്ത് എവിടെ ഈ ഉയിര് കിടക്കണേ? അത് ഉയിര് എവിടെയാണ്? ഇവിടെ. ഡേ പയ്യൻ, വാടാ ഇങ്ങോട്ട് കുടിക്കോ. അല്ലേ, ഏ, ഞാൻ കുടിക്കൂല. എടാ, എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കുടിച്ചവന്മാരെല്ലാം വലിയ കുടിയന്മാരായി. ഞാൻ ഒരു പെക്കി തന്നെ എന്റെ മൈൻഡ് മാറും. കുറച്ച് കുടിയറാ. വേണ്ടണ വശു. ആ, അണ്ണം വഴക്കു. അടിച്ച് ഞാൻ കണ്ണടിച്ച് ഞാൻ പൊട്ടിക്കും. കുടിയറാ, കുടിയാ, കുടി, കുടി. അങ്ങനെ ഉണ്ട്. എടാ വടുവല, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അവന് മദ്യം കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന്. കുറച്ചു കൊടുത്തതേ ഉള്ളു. എന്തൊരു എന്തിനധികം? ചെറുത് മതി അവന്. അയ്യോ,
അല്ലേക്കാട്ട് നീലയുടെ അടുത്ത് പോകുന്ന അവസ്ഥയായി. ഇയാൾ ആരെന്നാ പറഞ്ഞു? ഗുണ്ടമാരി. ഗുണ്ടമാരി അല്ല, ഉണ്ടമാരി. ഞാൻ അപ്പഴ ഞാൻ അതല്ലേ ഫസ്റ്റ് അടിക്കുമ്പോ എനിക്ക് എന്റെ പൊന്നു സാബു, ഇത് മകഴ്മതി കൊട്ടാരമല്ല, എന്റെ ചായക്കടയാണ്, ഇത് പൊളിക്കരുത്. ഒന്നുകൂടെ അടിച്ചാ മാറും. ചെറുതായിട്ട് കച്ചവട കാര്യൊക്കെ പോണ്ടേ? ഭയങ്കര വിഷയോടാ സാബു, നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴേ അപ്പൂപ്പനെ 90 വയസ്സായി. അപ്പൂപ്പൻ അല്ലെങ്കിൽ കേക്കണം, ഒരു തുള്ളി വെള്ളം കുടിക്കണല്ലേ അപ്പൂപ്പൻ, ഒരു തുള്ളി വെള്ളം. അതിനൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താടേ? ഉപ്പ് കൊടുത്താ മതി. അതെന്ത്? കേട്ടിട്ടില്ല ഉപ്പ് തിന്നാ വെള്ളം കുടിക്കുന്നു. എഴുസാബു നിനക്ക് പ്രാന്ത് സാബു, അല്ലാതെ വേറെ ഒന്നുമല്ല. എഴുതിക്കാണോ? കുഴപ്പമില്ല ബാ, നിനക്ക് എന്ത് കിട്ടിയാലും നക്കുമല്ലോ നീ. അതുപോലെ അല്ല ഇത്. കുഴപ്പമില്ല, ആദ്യത്തെ ആരുതേ ഉള്ളൂ, പിന്നെ ഇപ്പൊ കൂളായില്ലേ. ഒന്നും പറഞ്ഞില്ല. അപ്പൂപ്പന്റെ കാര്യം പോട്ടെ. ചേട്ടൻ, ചേട്ടനൊരു അലന്ന ചെറുക്കയില്ലേ, അൻസറിനല്ല, ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോകും ആ ചെറുക്കൻ. പേടിയില്ലാത്തായിരിക്കും. പേടിയില്ല, പേടിയില്ല, ചെറുക്കന് പേടിയില്ല. ചേട്ടൻ അണ്ണനെ താടിയുണ്ടോ? താടിയില്ല, താടിയില്ല. അണ്ണന്റെ അടുത്ത് പറഞ്ഞ താടി വയ്ക്കാൻ പറഞ്ഞാൽ മതി. അതെന്തിന്? കേട്ടിട്ടില്ലേ, താടിയുള്ള അപ്പനെ പേടിയുള്ള. സാബു എഴു സാബു, ഇല്ല സാബു, നിനക്ക് പ്രാന്ത് സാബു, അല്ലാതെ വേറെ ഒന്നുമില്ല. നിനക്ക് പോ. ഇരിയണ്ണ, എനിക്ക് സംശയങ്ങളാണ്. നിനക്കറിയോ ഇവിടെ പാല് മേടിക്കാൻ പോലും ഇല്ല. സൊസൈറ്റി ചെന്നപ്പോ അവര് പാല് തരൂല എന്നറിയോ? സൊസൈറ്റി ചെന്നപ്പോ പാല് തരൂല എന്ന് ഞാൻ അതിന്റെ ഒക്കെ ദണ്ണത്തെ ഇരിക്കും. അറിയോ? ഞാൻ പറഞ്ഞുതരാം. സൊസൈറ്റിയുടെ ഫ്രണ്ടിൽ ചെന്ന് കരഞ്ഞാ മതി. അതെന്ത്? കേട്ടിട്ടില്ല, കരയുള്ള കുഞ്ഞിനെ പാലുള്ള. ഭയങ്കര വിഷമം ഉണ്ടാ എനിക്ക്, ഭയങ്കര വിഷമം. സത്യം ഭയങ്കര വിഷമം എനിക്ക്. എന്തോ വിഷമം? എന്തോ അണ്ണാ, എനിക്ക് പണ്ടൊരു ലയൻ ഉണ്ടായിരുന്നു. സജിന, ഞാൻ എനിക്കറിയാല്ല, പറഞ്ഞല്ലോ. അതല്ല, അത് രണ്ട് കെട്ടി രണ്ട് പിള്ളേരായി, മാമാട്ടി മഞ്ഞാടി എന്നൊക്കെ പറഞ്ഞു. അതല്ല, ഇത് വേറെ. ക്ലാര, ക്ലാര. ഫസ്റ്റ് ഞാൻ അവള് വന്നപ്പോ മഴയുണ്ടായിരുന്നു. മഴയുണ്ടായിരുന്നു. രണ്ടാമത് മീറ്റ് ചെയ്തപ്പോഴും മഴയുണ്ടായിരുന്നു. മഴയുണ്ടായിരുന്നു. മൂന്നാമത് മീറ്റ് ചെയ്തപ്പോ അവളെ മാപ്പിള ഉണ്ടായിരുന്നു, അനിയ ഉണ്ടായിരുന്നു, ചേട്ട ഉണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. 2 മാസം റിമാൻഡിലും കിടന്നു. എഴു സാബു, സാബു എഴു സാബു, സാബു നീ പോവാൻ നോക്ക് സാബു, ശരിയാവൂല സാബു. നേതാവ് പേടിക്കണ്ട, നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് സെല്ലിൽ ഇട്ടിടിച്ച പോലീസുകാരനെ അടുത്ത ഹർത്താലിന് നമ്മൾ പൊക്കും. എന്റെ പൊന്നലി, അടുത്ത ഹർത്താലിന് പൊക്കിയാൻ വേണ്ട, അതാക്കിയാൻ വേണ്ട. എന്ത്? ഈ കഴിഞ്ഞ ഹർത്താലിലൊന്ന് എന്നെ കൊണ്ടിട്ട് ഈ പരിവാക്കിയിട്ടും ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കാനും ജാമ്യം തിരക്കാനും ദിവാരംപിള്ള മാത്രമേ ഉള്ളായിരുന്നു. ദിവാരംപിള്ള അതാര്? എന്താ അച്ഛൻ? അണികളെ ശ്രദ്ധിക്കൂ, നമ്മൾ ഇനി മുതൽ ഹർത്താലിനുള്ള പേര് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഹർത്താൽ നമ്മുടെ പുതിയ പേര് കണ്ടെത്തുന്നു. മോഹൻജി പറഞ്ഞ കറക്റ്റാ. അതെ, അതാണ് നല്ലത്. അതെ, ഒരു മയമുള്ള പേര്. അതെ, നല്ല സുപരിചിതമായ ഒരു കേൾക്കുമ്പോ ഒരുമാതിരി. ഞാൻ പറയുന്നത് ഹർത്താൽ ഇനി മുതൽ നമ്മൾ ബിജു എന്ന് വിളിക്കുന്നു. ബിജു നടക്കുമ്പോൾ പാല്, പത്രം, മെഡിക്കൽ സ്റ്റോർ എന്നിവയെ നമ്മൾ ഒഴിവാക്കുന്നു. കേരളത്തിൽ ബിജു സമ്പൂർണ്ണ വിജയം. ഹലോ, ഹലോ. ഓ, ഇല്ല ഇല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ അടിച്ച് പിറ്റാണ് സാബു. നീ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ? അത് പോട്ടെ, വിഷയം പറ അത് വേറെ കാര്യം, കാര്യങ്ങളൊന്നുമില്ല. അല്ല, ഈ വന്നന്റെ ആഗമന ഉദ്ദേശം മനസ്സിലായില്ല. ക്ഷതം സമർപ്പയാമി. അതെന്തുവാ? മനസ്സിലായില്ലേ? ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ഒറാങ്കുട്ടന്, ഒറാങ്കുട്ടന്റെ കൈക്കേറ്റ ക്ഷതത്തിന് പരിഹാരമായി ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പിരിഞ്ഞു വന്നത്. കിട്ടുന്ന നഷ്ടപരിഹാരത്തിൽ നിന്നും പകുതി തുക ഞങ്ങൾക്ക് തരണം. അയ്യോ, അതങ്ങനെ തന്നെ, നിങ്ങളല്ലേ കട തല്ലി പൊളിച്ചത്? ഞങ്ങൾ തല്ലി പൊളിച്ചോണ്ടാണല്ലോ തനിക്ക് നഷ്ടപരിഹാരം കിട്ടുന്നത്. അപ്പൊ അതിന്റെ പകുതി ഒക്കെ മോശപ്പെട്ടതാ. ശരി, ഞാൻ അതല്ല. ക്ഷതം സമർപ്പയാമി. സാബു, എനിക്കൊരു കാര്യം പറ, സാബുന് എന്തോ പറയണം. അടുത്ത
തെക്കുള്ളപ്പുപ്പാ വടക്കുവാ, വടക്കുള്ളപ്പുപ്പാ തെക്കുപോ, തെക്കും വടക്കുള്ളപ്പുപ്പാ എങ്ങോട്ടെങ്കിലും പോ. നഷ്ടപരിഹാരത്തുള്ള തന്നില്ലെങ്കിൽ സംഭവം ഇങ്ങനെ ഇടന്ന് മുതുക്ക് ബ്രാക്ക് ബ്രാവാത മൊട്ടേ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, അതായത് എന്റെ അളിയനെ കണ്ട മാരിന്നും പറഞ്ഞാണ് നടക്കുന്നത്. എന്തോ ഒരു കോലം, എനിക്ക് അങ്ങനെ ഒരു പറ്റു പറ്റി ഒന്നുമില്ല. എന്റെ പൊന്നോ, ഇവൻ വന്നിട്ട് നഷ്ടപരിഹാരം ചോദിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഇതിനൊരു പരിഹാരം ആദ്യം കാണും, എന്നിട്ട് നിങ്ങൾക്ക് എന്തോ തരും. എന്തോ വേണം, എന്തോ തരും. നഷ്ടപരിഹാരം കറക്റ്റായി കിട്ടി അവനെ ഒഴിവാക്കി തന്ന അഡ്ജസ്റ്റ് ചെയ്ത് ഒരു രൂപ തരാം. ഇപ്പോൾ കളക്കാരൻ പറഞ്ഞെന്ന് വെച്ചാൽ 50,000 രൂപ തരും. ഇപ്പോ കടക്കാരൻ പറഞ്ഞു എന്തെന്നറിയോ, 25,000 രൂപ തരാന്ന്. ഒന്നും കിട്ടത്തില്ല. അതെ, ആരോട് പറയാം? ഇതാരാന്നറിയോ? ഇതാരാന്നറിയാവോ? ഇതാരാന്നറിയത്തില്ല. ഒറാങ്കുട്ട, സുരേഷ് കൊള്ള, പൂച്ചെടി മണി, ഇത് കൊരങ്ങൻ തുളസി. മനസ്സിലായോ? ഞാൻ ഇവരുടെ നേതാവ് മോഹൻ ജി. എന്റെ പേരറിയാമോ? സ്നേഹിച്ചാൽ ശശി, മാരി ശശി, വിണങ്ങിയാൽ വട്ടക്കാലി ശശി. ഞാൻ സ്നേഹമുള്ള അണികൾക്ക് മോഹൻ ജി, എന്റെ എതിരാളികൾക്ക് ഞാൻ മോഹനൻ, ശുക്രക്കണ്ണൻ മോഹനൻ. ഇതിന്റെ നഷ്ടപരിഹാരം ഞങ്ങൾക്കുള്ളതാ. എനിക്കുള്ളത് ഇല്ല, തരത്തില്ല. അപ്പൊ എനിക്ക് വേണം നഷ്ടം. ഞങ്ങളാണ് ഈ കട അടിച്ചു പൊട്ടിച്ചത്. അപ്പൊ കട അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടും. പ്രിയമുള്ള അണികളെ, കഴിഞ്ഞ ബിജു മൂലം, ബിജു ബിജു കഴിഞ്ഞ ബിജു ദിവസം നമ്മൾ ചെയ്ത ഈ കടയുടെ പൊട്ടിക്കൽ കർമ്മത്തിലാണ് നമുക്ക് നഷ്ടപരിഹാര തുക തരാമെന്ന് പറഞ്ഞതും. നമുക്ക് പൈസ കിട്ടേ. രണ്ട് ഭാഗത്ത് നമുക്ക് കമ്മീഷൻ മേടിക്കാൻ പോയി അടിച്ചു പൊട്ടിയാരം തരും. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഈ ജംഗ്ഷനിലെ പൂച്ചമാന്തിക്കര ജംഗ്ഷനിലുള്ള കളമൊത്തോടെ അടിച്ചു പൊട്ടിക്കുന്ന പറയാമാര് ഒന്ന് പെട്ടെന്ന് സാറേ. എന്റെ നേതാവ് എന്തിനാ ഈ സിന്ദൂരൊക്കെ വരെ തലയിൽ തേക്കുന്നത്? അടിക്കും, രക്ഷിക്കണേ എന്റെ തല പൊട്ടിയേ. ചായ കുടിക്കാൻ വന്ന ഞാൻ ചായ കുടിക്കാൻ വന്ന സാറേ. ചായ കുടിക്കാൻ പറ്റുന്ന കടയിലെ തള്ളി പഠിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചപ്പോ നിന്റെ കാലിലായിരുന്നല്ലോ മുടന്ത്. ഇപ്പൊ നിന്റെ കയ്യിലാണ്. കയ്യിലല്ല, ജീപ്പിൽ ഇറങ്ങി ഓടിപ്പോ സാധനല്ലേ ലാത്തി കറിഞ്ഞ് പിടിച്ചത്. അത് ഓടുമ്പോ ആലോചിക്കണായിരുന്നു. ജീപ്പ് കറിയാറെ സാറിന് വിളിച്ചു പറഞ്ഞു ഇവിടെ വേറെ ഉള്ളവരെ അടി ഉണ്ടാക്കി. അപ്പൊ അത് ശരി. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞ ഞാൻ നിന്നെ പിടിക്കൂലെന്ന് വിചാരിച്ചു. എന്ത് അകത്ത് തട്ടിന്റെ പണി നടക്കണം? എന്ത് നിന്റെ തട്ടിനുള്ള ഉളിയും ചിറ്റയിലും ജീപ്പിലിരിക്കണം. ഒരു സാധനവും കൂടെ വരാനുണ്ട്. ഈ മണ്ണിരയ്ക്ക് പരിണാമം സംഭവിച്ച പോലെ എന്റെ ഒരു അളിയനുണ്ട്, അതിനെയും കൂടെ ഒന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലായി. സംഭവം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ വട്ടം അവന്മാര് ഹർത്താൽ നടത്തി എന്റെ കട അടിച്ചു പൊട്ടിച്ച്. അതിന്റെ നഷ്ടപരിഹാരം എനിക്ക് പോയി കിട്ടണ്ടാണ്. അതിന്റെ പേരും പറഞ്ഞത് എന്റെ അളിയനും ഇവനും എല്ലാം കൂടെ വെള്ളം എടുത്തതോ എന്റെ കടയെ അടിച്ചു പൊട്ടിച്ച്. ഇനി എനിക്ക് എപ്പോഴെങ്കിലും നഷ്ടപരിഹാരം കിട്ടുമോ സാറേ? ഇപ്പൊ എന്തായാലും ഇവരെല്ലാം പിടിച്ചല്ലോ. അതിന്റെ വഴിക്കങ്ങ് നടക്കും, വഴിക്ക് നടക്കുന്ന എന്ന് കിട്ടായി. ഇനി എടാ അളിയാ, തെണ്ടി നീ ഒറ്റ കാരണമാണ് എന്റെ കട പോയത്. അവന്റെ മാരി കണ്ണാടി. എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറ സാബു, പറ. നീ പറ, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ കേരളത്തിൽ നടക്കണോണ്ടാണ് വിവരമുള്ളവർ പറയണത് കേരളം ഒരു പ്രാന്താലയമാണ്.
സാബു കാണാൻ ഒരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിയാണ്. നമ്മുടെ മാരി ശശീനെ കണ്ടിട്ട് ജഡ്ജസും എല്ലാവരും ഇവിടെ ഞെട്ടിയിരിക്കുകയാണ്. റിയൽ ധനുഷ് ഇറങ്ങി വന്ന ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും ശശിയും നമ്മുടെ സ്വന്തം ജാനേക്കുട്ടിയും കൂടെ ചേർന്നിട്ടൊരു തട്ട് പൊളുപ്പൻ ഡപ്പാങ്കൂത്തായിട്ട് നമ്മളൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ആദ്യമേ ഇതിൽ പെർഫോം ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എൻ്റെ ഒരു വലിയ സല്യൂട്ട്. ഗംഭീര ആക്ടേഴ്സാണ്. നല്ല കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു അവരുടെ ക്യാരക്ടറിന്. നല്ല കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. പെർഫോമൻസ് നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. സജിനൊക്കെ കറക്റ്റ് ഒരു ചായക്കടക്കാരൻ തന്നെയായിരുന്നു. ഓരോ ആളുകളെയും ക്യാരക്ടേഴ്സായിട്ട് ഫീൽ ചെയ്തു. അതൊരു വലിയ കാര്യം. വെരി ഗുഡ്. Thank you, sir. Superb. Superb. ജ്യോതിഷേട്ട. ഫസ്റ്റ് ക്ലാസ്. ഇത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സ്കിറ്റായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഒന്ന്, അടിസ്ഥാനപരമായി ഇതിൽ നടന്നിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും മൂല കാരണം എന്ന് പറയുന്നത് മദ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ അടിച്ചേൽപ്പിക്കാത്ത രീതിയിൽ, മദ്യം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കണ്ടോ എന്നൊരു ഡയലോഗും ഒരു ക്യാരക്ടറും പറയുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് നിങ്ങൾ ചില അന്യഗ്രഹ ജീവികളുടെ സഹായവും തേടിയിട്ടുണ്ട്. മാരി ശശി എന്നുള്ള അതേപോലെ തന്നെ എനിക്ക് ആ രാഷ്ട്രീയ നേതാക്കളുടെ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഹർത്താൽ ദിവസത്തില് മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ അണികളായിരിക്കും. നേതാക്കന്മാരെ അടി കൊണ്ട് ആശുപത്രിയിലായ ചരിത്രമില്ല. പിന്നെ താബു എന്ന് പറയുന്ന ക്യാരക്ടറും ആൻസിയുടെ ക്യാരക്ടർ ചായക്കടക്കാരൻ്റെ ഭാര്യയുമായിട്ടുള്ള ആ ബന്ധത്തിൽ, അതിൽ അവിഹിതമില്ലാത്ത രീതിയിലുള്ള ഒരു പ്ലസൻറ്റ് റിലേഷൻഷിപ്പ് നമുക്ക് തോന്നി. അത് ആൻസിയും ജിഷോയും അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. അപ്പോൾ എന്തായിരുന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇതിന് സ്വാഭാവികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതൊക്കെ സേഫ് ലൈനാണ്. ഓൾ ദി ബെസ്റ്റ് ടീം. റിമി, കഴിഞ്ഞ ആ സ്കിറ്റിന്റെ ഏറ്റവും രസകരമായ നിമിഷങ്ങളെല്ലാം കൂടെ കോർത്തിണക്കി എന്ന ഒട്ടും ആവർത്തന വിരസത തോന്നാത്ത രീതിയിൽ അത്ര ഗംഭീരമായിട്ടാണ് നിങ്ങൾ രണ്ടാം ഭാഗം അവതരിപ്പിച്ചത്. സൂപ്പർ. ആരെയും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഈ ടീമിൽ എനിക്കൊന്ന് പുതിയതായിട്ട് ഇന്ന് കുറച്ച് കത്തി നിന്നത് നമ്മുടെ മാരി ശശി തന്നെ. അതുപോലെ നാൻസി, അതേപോലെ രാഷ്ട്രീയക്കാരായിട്ട് വന്ന 4 മന്ദബുദ്ധികൾ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ മോഹൻജി, കൊരങ്ങൻ തുളസി, പിന്നെന്താ ഓറാങ്കുട്ടൻ എന്ന് പറയുന്ന നേതാവ്, അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. കണ്ണ് കിട്ടാണ്ടിരിക്കട്ടെ നിങ്ങളുടെ ഈ ടീമിന്. ഈ ഒരു സ്കിറ്റിനെ ബാക്ക് ബോൺ ആയിട്ട് വർത്തിച്ച രണ്ടു പേരെ കൂടി ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ഷംപു ആൻഡ് ഷാബു. ശശി, എത്രത്തോളം ആസ്വദിക്കാൻ പറ്റി? നിങ്ങൾക്ക് എങ്ങനെ ടീം 4 സ്റ്റാർസ് എന്ന് പേരിട്ടു? 5 സ്റ്റാർസ് ആണ് നിങ്ങളുടെ പെർഫോമൻസിന് ആക്ച്വലി ഞാൻ തരേണ്ടത്. എല്ലാ പോയിന്റും ഞാൻ ചിരിച്ചിട്ട് ചിരി നിർത്താൻ പറ്റാത്തതുപോലെയായിരുന്നു ചിരിച്ചത്. പിന്നെ ഓഫ്കോഴ്സ് എല്ലാവരും നന്നായിട്ട് ചെയ്തു. ആ കണ്ണടി ഒന്നും കൂടി ഇട്ട് കാണിക്കോ. ഹേ 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 ഹേ
അവിടെ വന്നിരിക്കുമ്പോ എനിക്ക് ധനുഷ് പോലെ തന്നെയാ തോന്നുന്നത്. താങ്ക് യു ജോമോളിശിക്ക് വലിയൊരു കൈയടി കൊടുത്തോണ്ട് തന്നെ താങ്ക് യു സോ മച്ച് ശിശു. ഇനി നമുക്ക് അറിയാൻ പോകുന്നത് നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന്റെ മാർക്സ് ആണ്. ലാൽ സർ ഓൺ 30. 29. ജ്യോതിഷേട്ട 39 out of 40. Thank you, sir. Remy Tommy 29. Oh. Thank you. Team 4 stars and innathe ee or actor they are getting 97 on untrade. Superb. Thank you. മലയാളത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ വിജയ സിനിമകളുടെയും പിന്നിൽ പ്രവർത്തിച്ച മഹത്തായ പ്രതിഭകളെ ഓർത്തുകൊണ്ട് കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയും പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും എന്ന വലിയൊരു വാക്കോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ് അപ്പ്. ഇന്ന് സ്കൂളിന്റെ വാർഷികമായിട്ട് എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ നിന്നോട് പറഞ്ഞത്. പിന്നെ നീ എന്തിന്റെ കഞ്ഞി വെച്ച് വെച്ചിരിക്കുന്നത്? വന്ന വഴി മറക്കാൻ പറ്റുമോ സാറേ? നീ എന്തോ കഞ്ഞി കൂടെ വന്നേ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിൽ ഒരു മുഖം. എന്തോ ലൈൻ അടിച്ചോ? ഏ ലൈൻ അടിച്ചോ? ഇല്ല ഇല്ല, ലൈൻ അടിക്കണോന്ന് പറഞ്ഞ് വന്നത്. പക്ഷെ എല്ലാം 4ാം ക്ലാസ് വരെയുള്ള കൊച്ചു പിള്ളേര്. ലതാകുമാരിയുടെ അത്രയും സൗന്ദര്യം ഒന്നും ഇല്ലെങ്കിൽ ഒരു പാമ്പ് പിടിച്ച കൊച്ചിനെ ഞാനും കല്യാണം കഴിച്ച്. പക്ഷെ ആദ്യത്തെ പ്രസവത്തിൽ തന്നെ അവള് പോയി. ആരോടെ പോയി? ആരോടെ അല്ല, ഇവിടെ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് ഇന്ന് മലയാള സിനിമയിൽ കത്തി നിൽക്കുന്ന സംവിധായകൻ ശങ്കർദാസ് ആണാ. ഓ, 1A മുതൽ 10A വരെ എന്റെ ക്ലാസ്സിൽ ഇരുന്നല്ലേ അവൻ പഠിച്ചത്. ചുമ്മാ അങ്ങനെ എടുക്കണ കംപ്ലീറ്റ് ഏപ്പടായി പോണത്. എന്തോന്ന്? അമേരിക്ക കണ്ടുപിടിച്ചത് ആര്? അമേരിക്ക കളഞ്ഞു പോയായിരുന്നു. എന്റെ കവച കുണ്ടലം പോയ കർണം കണ്ടായിരുന്നു? ഇല്ല, ദൈവത്തിനെ കണ്ടില്ല. ഇല്ല, കണ്ടില്ല, കണ്ടില്ല. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താളം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട വെഞ്ഞാറമൂട് പോത്തൻകോട് കടക്കൽ. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല നൊട്ടേം ജംഗ്ഷൻ വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട്. സനൂജ് എന്റർപ്രൈസസ്, കുളവിക്കോണം ജംഗ്ഷൻ നെടുമങ്ങാർ. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.